ഇവി സ്റ്റാർട്ടപ്പ് സിമ്പിൾ എനർജിയുടെ സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മെയ് 23 പുറത്തിറങ്ങും. കമ്പനിയുടെ ആസ്ഥാനമായ ബംഗളൂരുവിലാണ് ആദ്യം സിമ്പിൾ വൺ പുറത്തിറക്കുക. 2 വർഷത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് രാജ്യാന്തര നിലവാരത്തിലുള്ള സിമ്പിൾ വൺ പുറത്തിറക്കുന്നതെന്നാണ് സിമ്പിൾ എനർജി സ്ഥാപകനും സിഇഒയുമായ സുഹാസ് രാജ്കുമാർ പറഞ്ഞു. 2021 ഓഗസ്റ്റിൽ തന്നെ സിമ്പിൾ എനർജി തങ്ങളുടെ വൺ ഇലക്ട്രിക് സ്കൂട്ടറിനെ അവതരിപ്പിച്ചിരുന്നു. അന്ന് സ്കൂട്ടറിൻ്റെ വിലയും റേഞ്ചുമൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും 2023 മെയ് മാസത്തിൽ മാത്രമാണ് വൺ ഉപഭോക്താക്കളിലേക്ക് എത്തുക. വിതരണ ശൃംഖലയിലെ പാകപ്പിഴകളും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ സ്റ്റാൻഡേർഡ് 3 വകഭേദത്തിലെ നിർദ്ദേശങ്ങളും പാലിച്ചതും ഈ വെഹിക്കലിന് കാരണമായി. IAS 3 ഭേദഗതി അനുസരിച്ച് ബാറ്ററി സുരക്ഷ ഉറപ്പുവരുത്തുന്ന ആദ്യത്തെ വൈദ്യുത സ്കൂട്ടറാണ് വൺ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട്ടിലെ സിമ്പിൾ വിഷൻ 1.0 നിർമ്മാണശാലയിൽ നിന്നാണ് വൺ വൈദ്യുത സ്കൂട്ടറുകൾ നിർമ്മിക്കുന്നത്. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 236 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ബാറ്ററി 2.75 മണിക്കൂർ കൊണ്ട് 0-ൽ നിന്ന് 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. 4.5 കിലോവാട്ട് മോട്ടോറിന് പരമാവധി 72 ന്യൂട്ടൺ മീറ്റർ വരെ നൽകാൻ സാധിക്കും. 0-ൽ നിന്ന് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലെത്താൻ 2.95 സെക്കൻഡ് മാത്രം മതി. പരമാവധി വേഗം ടയറിന് അനുസരിച്ച് മണിക്കൂറിൽ 98 കിലോമീറ്ററോളം 105 കിലോമീറ്ററോളമാണ്. ഈക്കോ, റെയ്ഡ്, ഡാഷ്, സോണിക് എന്നിങ്ങനെ 4 ഡ്രൈവിംഗ് മോഡലുകളാണ് ഈ സിമ്പിൾ വണ്ണിന് വരുന്നത്. 12-ഇഞ്ച് ചക്രങ്ങളും ടെലിസ്കോപ്പിക് ഫോർക്കും സസ്പെൻഷൻ മോണോഷോക്കുമാണ് വണ്ണിൽ നൽകിയിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്കുള്ള വണ്ണിന് ആകെ 110 കിലോഗ്രാം മാത്രമാണ് ഭാരം. വണ്ണിൻ്റെ ചേസിനും ബ്രേക്കിനും പേറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ടെന്നും സിമ്പിൾ എനർജി അറിയിച്ചിട്ടുണ്ട്. LED ഹെഡ്ലാമ്പുകളും 4G കണക്ടിവിറ്റിയുള്ള 7-ഇഞ്ച് ടച്ച് സ്ക്രീനുകളും പാട്ടിനും ഫോൺ വിളിക്കാനുമായി ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഓൺബോർഡ് നാവിഗേഷൻ സൗകര്യങ്ങളും സ്കൂട്ടറിൽ ലഭ്യമാണ്. നീല, കറുപ്പ്, വെള്ള, ചുവപ്പ് എന്നിങ്ങനെ 4 നിറങ്ങളിലാണ് സിമ്പിൾ വൺ ലഭിക്കുക. കൂടുതൽ വാഹന സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.